Hey, what's up? It's me, Irfan. Welcome back my channel. We are one, guys. ഇന്നത്തെ നമ്മൾ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും സജസ്റ്റ് ചെയ്തൊരു ടോപ്പിക്കാണ് ഇൻസ്റ്റഗ്രാമിന്റെ പാസ്വേഡ് മറന്നു ബ്രോ. തേർഡ് പാർട്ടി ആപ്പ് യൂസ് ചെയ്ത സമയത്ത് പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ പറയുന്നു ബ്രോ. അങ്ങനെ ഓരോ കാര്യങ്ങളും എനിക്ക് തന്നെ ഒരു 30 ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നില്ല, കാരണം കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണിത്. ഇത് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ള കാര്യം കുറച്ച് ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ട് തന്നെ അത് അവരെ എങ്ങനെ യൂസ് ചെയ്യുന്നത് എനിക്കറിയില്ല. അപ്പൊ ഞാൻ അങ്ങനെ വിചാരിച്ച് ഏതായാലും ഒരു 30 ആൾക്കാർക്ക് ഇത് ആവശ്യമില്ല, അവർക്ക് വേണ്ടി ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ. ഇപ്പൊ 30 ആൾക്കാർ, ഇതിൽ ഒരു 10 ആൾക്കാർ എന്റെ ഫ്രണ്ട്സ്, അതായത് എന്റെ ചങ്ക്, എന്റെ സ്കൂളിലൊക്കെ പഠിക്കുന്ന ഫ്രണ്ട്സ് വരെയാണ് ഇത് ചോദിക്കുന്നത്. സബ്സ്ക്രൈബ്സ് മാത്രമല്ല ഫ്രണ്ട്സും ചോദിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് ഈ വീഡിയോ. മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യാൻ നോക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഈ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് ഇൻസ്റ്റഗ്രാമിന്റെ അക്കൗണ്ട് വരെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പോ ഇതിന്റെ പറ്റി, അതായത് ഇത് ഒരു ഹിഡൻ ആയിട്ടുള്ള ട്രിക്കാണ്. ഫിഷിംഗ് ഹാക്കിംഗ് എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ഹാക്കിംഗ് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ആ ഒരു ഹാക്കിംഗ് രൂപത്തിൽ തന്നെയാണ് ഇത് ചെയ്യാവുന്നത്. ഓക്കെ, അപ്പൊ ഒരു ഹാക്കിംഗ് എന്ന് പറയാൻ പറ്റില്ല. നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഒറിജിനൽ, വെറുതെ ഇനി മറ്റുള്ളവർ ഇൻസ്റ്റഗ്രാം തപ്പെടുക്കാൻ നിൽക്കണ്ട. ഓക്കെ, ദുരുപയോഗപ്പെടുത്തരുത്, ഞാൻ സീരിയസ് ആയിട്ട് പറയണം. ഓക്കെ, അപ്പൊ ഗൈസ്, നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിന്റെ പാസ്വേഡ് കണ്ടുപിടിക്കാൻ നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്രോം ബ്രൗസറിലോട്ട് ഒന്ന് പോവുക. ക്രോം ബ്രൗസർ, ഏതെങ്കിലും ഒരു ബ്രൗസർ ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു ബ്രൗസറിലോട്ട് പോവുക, ബ്രൗസർ എടുക്കുക. ബ്രൗസർ എടുത്തതിനു ശേഷം instagram.com എന്ന് ജസ്റ്റ് അവിടെ സെർച്ച് ചെയ്യുക. ഒരു കാരണവശാലും നിങ്ങളെ ആപ്ലിക്കേഷനിൽ പോയിട്ട്, അതായത് നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റഗ്രാം എന്നുള്ള ആപ്ലിക്കേഷൻ ഉണ്ടാവും, ആ ആപ്ലിക്കേഷനിൽ പോയിട്ട് ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ ഈ ക്രോം ബ്രൗസറിൽ പോയിട്ട് തന്നെ ചെയ്യണം. ഓക്കെ, ഫോർഗോട്ട് പാസ്വേഡ് എന്ന് കാണിക്കും. നിങ്ങൾ യൂസർ നെയിം ഒന്ന് അടിച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ആ ഫോർഗോട്ട് പാസ്വേഡ് ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോ ഒരു കാര്യം പറയാണ്ട്, ഇത് കേട്ടാൽ മാത്രമേ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇൻസ്റ്റഗ്രാം എങ്ങനെയാണ് ലോഗിൻ ചെയ്തതെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഒരു ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്ന വ്യക്തി എങ്ങനെയാണ് ആ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തത്. ചിലവർ നമ്പർ വഴിയാകാം, ചിലവർ ജിമെയിൽ ഐ ഡി വഴിയാകാം, ചിലർ ഫേസ്ബുക്ക് വഴിയാകാം. ഇങ്ങനെ 3 ഓപ്ഷൻസിലാണ് ആളുകൾ ഈ ഒരു ഇൻസ്റ്റഗ്രാം എന്നുള്ള സംഭവം ലോഗ് ചെയ്യുക അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ ഞാൻ പോയി പറഞ്ഞില്ലേ 30 ആൾക്കാർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ പോലെ എന്തിനു വെറുതെ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന ആവശ്യം എന്ന് നിങ്ങൾ വിചാരിക്കും, ആ വിചാരിച്ചിട്ടുണ്ടാകാം. അപ്പോ എനിക്ക് പറയാനുള്ളതാ, ഇങ്ങനെ 3 ഓപ്ഷനിലാണ് ഇവർ പറയുന്നത്. അപ്പൊ ഈ 3 ഓപ്ഷനിൽ ഏതെങ്കിലും ഒരു ഓപ്ഷനാണ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണോ ഈ ഇൻസ്റ്റഗ്രാം ഐ ഡി ക്രിയേറ്റ് ചെയ്തത്, അതായത് ലോഗിൻ ചെയ്യാറ് അങ്ങനത്തെ ആ ഒരു ക്രിയേറ്റ്, അതായത് ചിലവർ മൊബൈൽ വഴിയായിരിക്കും, മൊബൈൽ നമ്പർ വഴിയായിരിക്കും, ചിലവർ ഇമെയിൽ വഴിയായിരിക്കും, ചിലവർ ഫേസ്ബുക്ക് വഴിയായിരിക്കും. മൊബൈൽ നമ്പർ വഴിയുള്ളവരോട് ആദ്യം പറഞ്ഞുതരാം, നിങ്ങളുടെ മൊബൈൽ നമ്പറുള്ള ആ ഒരു സിം കാർഡില്ല, സിം കാർഡ് ഇതുപോലത്തെ സ്മാർട്ട് മൊബൈലിൽ ഇടാൻ ആദ്യം ശ്രമിക്കുക. ഒരു കാരണവശാൽ നിങ്ങൾ സ്വിച്ച് ഫോണിൽ ഇട്ട് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ സ്മാർട്ട് ഫോണിൽ തന്നെ ഇത് യൂസ് ചെയ്യാൻ സാധിക്കുക നോക്കുക. ഓക്കെ, എനിവേ പോട്ടെ. അങ്ങനെ നിങ്ങൾ ചെയ്തതിനു ശേഷം, സ്മാർട്ട് മൊബൈലിൽ ഇട്ടതിനു ശേഷം, നിങ്ങൾ നിങ്ങളുടെ ആ മൊബൈൽ നമ്പർ അവിടെ ഒന്ന് ടൈപ്പ് ചെയ്യുക. സെൻഡ് ലോഗിൻ ലിങ്ക് എന്നുണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു നമ്പറിലോട്ട് സാധാ പോയ മെസ്സേജ് വരുന്ന പോലെ തന്നെ നിങ്ങൾ ആ ഒരു റീസെറ്റ് ഇൻസ്റ്റഗ്രാം എന്ന് കാണിച്ചതിന് ശേഷം അത് ക്ലിക്ക് ചെയ്യുമ്പോൾ റീസെറ്റ് പാസ്വേഡ് എന്നുണ്ടാവും. ജസ്റ്റ് ആ റീസെറ്റ് പാസ്വേഡ് കൊടുക്കാം, അവിടെ 2 ന്യൂ പാസ്വേഡ്സ് കൊടുക്കാം, നിങ്ങളെ ഇൻസ്റ്റഗ്രാം ഐ ഡി നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. എന്നിട്ട് നിങ്ങൾ ആ അത് കൊടുത്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ സാധാ ആപ്ലിക്കേഷനിൽ പോയിട്ടും ചെയ്ത് കഴിഞ്ഞാൽ, അതായത് യൂസർ നെയിം അടിക്കുക, ആ പുതിയ പാസ്വേഡ് അടിക്കാം, തംസ് അപ്പ്, ശരിയായി. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇമെയിൽ കൊടുത്തവർക്കും ഇതുപോലെ തന്നെ സിമ്പിൾ ആയിട്ട് ജിമെയിലേക്ക് പോവുക. ജിമെയിലിൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും, അതായത് ഇമെയിൽ ഐ ഡി അവിടെ കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ ജിമെയിലേക്ക് പോയതിനു ശേഷം, ആപ്ലിക്കേഷൻ ഉണ്ടാവും ജിമെയിൽ എന്നുള്ള ആപ്ലിക്കേഷൻ, ആ ഒരു ആപ്ലിക്കേഷനിലേക്ക് പോയതിനു ശേഷം അവിടെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇൻസ്റ്റഗ്രാം എന്ന് സോഷ്യൽ മീഡിയ എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാം എന്നുണ്ടാവും, ഇൻസ്റ്റഗ്രാമിൽ റീസെറ്റ് പാസ്വേഡ് എന്നുണ്ടാവും, ഒരു നീല ബോക്സിൽ അന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് നിങ്ങൾക്ക് പാസ്വേഡ്, ന്യൂ പാസ്വേഡ്, കൺഫേം പാസ്വേഡ് നിങ്ങൾക്ക് അറിയാൻ വരിക. രണ്ടും ഒരേത് അടിച്ചു കൊടുക്കുക. പിന്നെ നിങ്ങൾ സാധാ പോലെ ആപ്പിൽ പോയിട്ട് ചെയ്യുമ്പോൾ നിങ്ങളെ ഇത് ശരിയായിക്കൊണ്ടാവും. അപ്പൊ സിമ്പിൾ ആയിട്ട് തന്നെ ഇങ്ങനെ നിങ്ങളുടെ ഫോർഗോട്ട്, അതായത് പാസ്വേഡ് മറന്നു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കരുതുന്നു. പിന്നെ ഇനി അഥവാ സംശയം ഉണ്ടെങ്കിൽ വേഗം കമന്റ് ചെയ്തോ, പിന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ ഡൗട്ടുകളാ ഉള്ളതെന്നുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്തോ, എന്നാൽ അതിനെ പറ്റിയൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെക്കുക. നല്ല അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സീസൺ ബൈ.